സിറോ മലബാർ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഇന്നുണ്ടാകുമെന്ന സൂചന വൈകിട്ട് നാല് മുപ്പതിന് വിളിച്ച വാർത്താ സമ്മേളനത്തിലാകും പ്രഖ്യാപനം ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭരണ സംവിധാനം സംബന്ധിച്ചും മാറ്റങ്ങൾ ഉണ്ടാകും സഭയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ നാല് മുപ്പതിന് വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനം അത് എത്രത്തോളം നിർണായകമാണ് ബിജു സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് വിളിച്ചിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൌണ്ട് സെന്റ് തോമസിൽ വിളിച്ചിരിക്കുന്ന ഈ ഒരു പത്രസമ്മേളനത്തിൽ പറയും വാർത്താ സമ്മേളനത്തിൽ പറയും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു അതായത് ചൊവ്വാഴ്ച വത്തിക്കാൻ സ്ഥാനപതി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി നേരിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും അവിടേക്ക് സഭാ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു അവിടെ വെച്ച് രണ്ട് ലെറ്ററുകൾ ഇദ്ദേഹം കൈമാറി ഈ വളരെ അടിയന്തര പ്രാധാന്യമുള്ള ലെറ്ററുകൾ കത്തുകളാണ് കൈമാറിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കാരണം സഭാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ അസാധാരണമായ സാഹചര്യമാണ് ഒരു വത്തിക്കാൻ സ്ഥാനപതി നേരിട്ട് കത്തുമായി വരിക സാധാരണഗതിയിൽ ഇത് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പീഡ് പോസ്റ്റ് വഴി അയക്കുകയോ ആണ് ചെയ്യാറ് അതിനു പകരം അവിടെ നിന്ന് വത്തിക്കാൻ സ്ഥാനപതി നേരിട്ട് കൊച്ചിയിലെത്തുകയും മറ്റ് സഭാ ആസ്ഥാനത്തേക്ക് പോകാതെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുന്ന് തന്നെ ഈ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു അവിടെ വി ഐ പി ലോഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് രാവിലെ എട്ടേ മുക്കാലോടുകൂടി അദ്ദേഹം എത്തുന്നു ആ സമയത്ത് മാർ ജോർജ് ആലഞ്ചേരി അവിടെ എത്തി അതിനുശേഷം ഈ കത്ത് കൈമാറി ഈ കത്ത് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പും വാങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇന്ന് മിനിഞ്ഞാന്ന് വൈകിട്ട് ആറു മണിക്ക് പെർമനന്റ് സിനഡ് യോഗം ചേർന്നു ആ യോഗത്തിൽ ഈ കത്തുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കർണലാൽ മാർ ജോർജ് ആലഞ്ചരി അവതരിപ്പിച്ചു ഇതിൽ നടന്ന കൂടിയാലോചനകളുടെയും അതിനുശേഷം ഉള്ള ആ കത്ത് പ്രകാരമുള്ള തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭരണ സംവിധാനത്തിലടക്കം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സൂചനകൾ പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും വരിക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വശത്തെ മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല ഈ ഒരു തീരുമാനങ്ങൾ വരിക ഒരേ സമയം രണ്ടുപക്ഷത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഈ ഒരു തീരുമാനത്തിലൂടെ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും